ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്റർ പഞ്ചാബ് റെവല്യൂഷൻ കഴിഞ്ഞിരുന്നു. റഷ്യൻ റെവല്യൂഷൻ നമ്മൾ കുറച്ച് തുടങ്ങി. ഏജ് ഓഫ് സോഷ്യൽ ചേഞ്ച് ഒക്കെ നമ്മൾ കുറച്ച് ഏരിയ ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാം. വാട്ട് ആർ ദ മേജർ കോസസ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ റഷ്യൻ റെവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നേരെ നമുക്ക് പ്രോസസ്സിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് അല്ലെങ്കിൽ റഷ്യൻ റെവല്യൂഷൻ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ പഠിച്ചപ്പോൾ കുറേ കേസസ് അല്ലെങ്കിൽ എന്താണ് ഈ റെവല്യൂഷൻ ഉണ്ടാവാനുള്ള കുറേ കോസസ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അതുപോലെ റഷ്യൻ റെവല്യൂഷൻ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ ഉണ്ടായതിനും ഒരുപാട് എന്തുണ്ട് റീസണുകളുണ്ട്. നമ്മൾ എന്താണ് ഈ പറയപ്പെടുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഡിഫറൻറ്റ് ക്ലാസ്സുകളുടെ എക്സസൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഇനി നേരെ ഈ റീസണിലേക്ക് കടക്കാം. ഓക്കെ, ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സർ നിക്കോളാസ് സെക്കൻഡ്. ഓക്കെ, അതാണെന്ന് പറയുന്നത് ആദ്യത്തെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1914 മുതൽ എന്ത് ചെയ്യുന്നതാണ് ഈ പറയപ്പെടുന്ന റഷ്യ എന്ന് പറയുന്നത് ആരാണ്? സർ നിക്കോളാസിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്, സർ നിക്കോളാസ് സെക്കൻഡിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിലാണ്. അപ്പം സർ ഡൈനാസ്റ്റി ആണ്, TSAR ആണ് സ്പെല്ലിങ് വളർന്നു വന്നിരിക്കുക. അപ്പം സർ ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്? റഷ്യ ഭരിക്കുന്നത്. അപ്പോൾ 1914 മുതൽ ആരാണ് സർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, റഷ്യയിലുണ്ടായിരുന്നത്, റഷ്യ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് റൂൾ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പോളിസീസ്. സർ നിക്കോളാസ് എടുക്കുന്ന പല പോളിസികളും ഒരിക്കലും വെൽഫെയർ മോട്ടീവ് ആയിട്ട് ആയിരുന്നില്ല. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ചില പോളിസികൾ അല്ലെങ്കിൽ ഇദ്ദേഹം പലപ്പോഴും എന്താണ് യൂറോപ്പിലേക്കും മറ്റും എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ടെറിട്ടറി അല്ലെങ്കിൽ റഷ്യയുടെ ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വാറുകൾ, യുദ്ധങ്ങൾ പലതും ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള ഒരു കാര്യമാണ് ഒരു യുദ്ധം നടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെടുന്ന യുദ്ധത്തിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ എന്താണ് യുദ്ധത്തിന് വേണ്ടിയുള്ള വാർഫെയർ അല്ലെങ്കിൽ വാർഫെയർ അക്യുമുലേറ്റ് ചെയ്യുന്ന എങ്ങനെയായിരുന്നു, അതിന് വേണ്ടിയുള്ള പണം അക്യുമുലേറ്റ് ചെയ്യുന്ന എങ്ങനെ വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഈ പറയപ്പെടുന്ന മണി അക്യൂർ ചെയ്യുന്നത്? സാധാരണ ജനങ്ങളിൽ നിന്നും ടാക്സ് ഈടാക്കിയാണ്. ഓക്കെ, ടാക്സ് ഇമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ടാക്സ് ഇൻക്രീസ് ചെയ്തായിരുന്നു സർ നിക്കോളാസ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഈ വാർഫെയറുകൾ കണ്ടെത്തിയിരുന്നു. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു ജനങ്ങൾ അല്ലെങ്കിൽ എന്താണ് ജനങ്ങളൊക്കെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയായിരുന്നില്ല. അതിസ്വാമി കാണുന്ന ഓട്ടോക്രാറ്റിക് റൂളോ സർ നിക്കോളാസ് സെക്കൻഡ്, സർ നിക്കോളാസ് സെക്കൻഡിന്റെ ഈ പറയുന്ന ഒരു ഓട്ടോക്രാറ്റിക് റൂളോ എന്ന് പറയുന്നതാണ്. അതായത് ഏകാധിപത്യ നയങ്ങളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷൻ ഓഫ് പേഴ്സൺസ്. ഓക്കെ, റഷ്യയെ സംബന്ധിച്ചിടത്തോളം 90% ഓഫ് പീപ്പിൾ വർക്ക് ഇൻ അഗ്രികൾച്ചറൽ സെക്ടർ. 90% ജനങ്ങളും എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നോക്കാം, പേഴ്സൺസ് എന്ന് പറയുന്നത് ഇക്കണോമിയിലെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നോക്കാം പേഴ്സൺസിൻ്റെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം പലപ്പോഴും പേഴ്സൺസ് എന്താണ് ഫാർമേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന വലിയ ഭൂവുടമകൾക്ക് കീഴിൽ അല്ലെങ്കിൽ ഭൂമിയുള്ള ആളുകൾക്ക് കീഴിൽ എന്താണ് ഫാർമേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ വർക്കേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് പലപ്പോഴും എന്ത് കിട്ടുവാനില്ല, വേജ് കൃത്യമായി കിട്ടുന്നില്ല, പലപ്പോഴും കടത്തിന് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നെറ്റിന് എന്ത് ചെയ്യേണ്ടി വരുന്നു, വർക്ക് ചെയ്യേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രശ്നം ദേ ഡോണ്ട് ഹാവ് ദെയർ ഓൺ ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ എന്തില്ല, ലാൻഡ് ഇല്ലാത്ത ഒരവസ്ഥ ആർക്കുണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന പേഴ്സൺസിന് ഉണ്ടായിരുന്നു. അതാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്താണ് ലാൻഡ് ഫോർ പീപ്പിൾ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എന്ന് പറയുന്നതായിരുന്നു റെവല്യൂഷൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡുകളിലൊന്നും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഴ്സൺസ് എന്ത് ചെയ്യുന്നു, പേഴ്സൺസിൻ്റെ ഭാഗത്തു നിന്ന് റെവല്യൂഷന് വേണ്ടി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടാകുന്നു. സോ കണ്ടീഷൻ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നത് റെവല്യൂഷൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോസാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ഓഫ് ഇൻഡസ്ട്രീസ്. എന്തായിരുന്നു റഷ്യയിലുണ്ടായിരുന്ന ഇൻഡസ്ട്രികളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? അപ്പോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് പലപ്പോഴും എവിടെയായിരുന്നു, ഇൻഡസ്ട്രീസ് വെയർ ലൊക്കേറ്റഡ് സംഭവത്തിൽ അല്ലെങ്കിൽ എന്താണ് ഈ എന്താണ് മോസ്കോ പോലുള്ള അല്ലെങ്കിൽ എന്താണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് പോലുള്ള എന്താണ് ഏറ്റവും അല്ലെങ്കിൽ ടൗൺഷിപ്പുകളിൽ അല്ലെങ്കിൽ അർബൻ ഏരിയകളിൽ മാത്രമാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ഈ ഫാക്ടറീസ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ മേജർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഫാക്ടറീസ് എന്ത് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രാഫ്റ്റ് മെൻസിൻ്റെയും അല്ലെങ്കിൽ ക്രാഫ്റ്റ് ബോസിൻ്റെയും ഒക്കെ സഹായത്തോട് കൂടിയാണ് ഫാക്ടറി ചെയ്ത്. എന്നാൽ അവിടുത്തെ വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ എന്തായാലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ സ്റ്റാറ്റസും ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ഇൻഡസ്ട്രികൾ മാത്രമല്ല, വളരെ കുറച്ച് ഫാക്ടറീസ് മാത്രം എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഈ വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ എന്തായാലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വർക്കേഴ്സ് നിന്നാണ് കണ്ടീഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ വർക്കേഴ്സിൻ്റെ കണ്ടീഷൻ ഇൻഡസ്ട്രിയിലെ വർക്കേഴ്സിനുണ്ടായിരുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അവിടെ ഈ ഗവൺമെൻറ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് എന്താണ് ഡിറ്റർമൈൻ ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, ഇത്ര
മണിക്കൂർ വർക്ക് ചെയ്യുക, വേജസുമായി ബന്ധപ്പെട്ട് റെഗുലേഷൻ ഉണ്ട്, പല ഇങ്ങനെ എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും പ്രൈവറ്റ് ഓണർഷിപ്പിലായതുകൊണ്ട് പല ഫാക്ടറീസും വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൈവറ്റ് ഓണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ദേ വിൽ ഓൾവേസ് സ്റ്റുഡ് ഫോർ പ്രോഫിറ്റ്. ഈ പറയുന്നത് ഇൻഡിവിജ്വൽ റണ്ണിങ് ഫാക്ടറീസ് എപ്പോഴും എന്തിനു വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? മാക്സിമം പ്രോഫിറ്റ് എന്ത് ചെയ്യുക? കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് റെഗുലേഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന റെഗുലേഷനുകളെല്ലാം പലപ്പോഴും ഉണ്ടായിരുന്നു ലേബറുകളിൽ മാത്രം ഒതുങ്ങി വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് ചെയ്യേണ്ടിയിരുന്നു, ഒരുപാട് സമയം അല്ലെങ്കിൽ വർക്കിംഗ് അവേഴ്സ് ഡിറ്റർമൈൻ ചെയ്തതിനേക്കാൾ സമയം എന്ത് ചെയ്യേണ്ടിയിരുന്നു, അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വർക്ക് ചെയ്യേണ്ടി വന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വേജസ് വേർ നോട്ട് ഈക്വൽ ഫോർ മെൻ ആൻഡ് വുമൺ. സ്ത്രീക്ക് പുരുഷന് ഒരുപോലെ ആയതിന്റെ വേജസ് എന്ന് പറയുന്നത് പുരുഷന് കൂടുതൽ വേജ് കിട്ടുമ്പോൾ സ്ത്രീക്ക് വേജസ് കിട്ടാത്ത അവസ്ഥ, അവിടെ ജെൻഡർ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്തിരുന്നു, നിലനിന്നിരുന്നു. അതായിരുന്നു ഒന്നെന്ന് പറയുന്നത് മറ്റൊരു പ്രശ്നം അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് വർക്കേഴ്സ് നമ്മൾ പരിഗണിക്കുമ്പോഴുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതായിരുന്നു. ദെൻ അതോടൊപ്പം തന്നെ അവിടെ എന്തുണ്ടായിരുന്നില്ല, ഒരിക്കലും ഈ പറയപ്പെടുന്ന വർക്കിംഗ് കണ്ടീഷനുകൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടി അസോസിയേഷനുകളോ യൂണിയനുകളോ ഫോം ചെയ്യാനുള്ള ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ്. ഒക്കെ 1914 വരെ എന്തായിരുന്നു ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളോ ഓർഗനൈസേഷനുകളോ ഫോം ചെയ്യുന്നത് ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്തിരുന്ന അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടീസും ഫോം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാം ഇല്ലീഗലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷേ ഈ 1998 റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ത് ചെയ്തു, ഫോം ചെയ്തു. നോക്കുക, പക്ഷെ അതിൽ ഒരിക്കലും ഓപ്പൺലി വർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നില്ല, കാരണം അതൊരു ഇല്ലീഗൽ ഓർഗനൈസേഷനായിട്ട് ഡിക്ലെയർ ചെയ്തിരുന്നു. കാരണം എന്താണ്, അതുകൊണ്ട് കാരണം റെഗുലേഷൻ അങ്ങനെയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സീക്രട്ട് ആയിട്ട് ഈ പാർട്ടി എന്ത് ചെയ്തു, ഈ കാലഘട്ടം അത്രയും എന്ത് ചെയ്തു, ജനങ്ങൾക്കിടയിൽ വർക്ക് ചെയ്തു. അപ്പം ഇതിൻ്റെ ഇടയിൽ സീക്രട്ട് ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്യുക, എന്താണ് ലേഖനങ്ങൾ അറ്റംപ്റ്റ്സ് പബ്ലിഷ് ചെയ്യുക, ഈ തരത്തിലുള്ള പ്രവർത്തികൾ പറഞ്ഞുകൊണ്ടിരുന്നു ഈ പറയപ്പെട്ട സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ചെയ്തിരുന്നു. അപ്പൊ ഈ ഫോർമേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ സോഷ്യലിസം എന്ന് പറയുന്ന ആശയം വളരെ ശക്തമായി സ്പ്രെഡ് ചെയ്യുന്നതിന് സഹായിച്ചു. ആക്ച്വൽ കണ്ടീഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആക്ച്വൽ കണ്ടീഷൻ എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പറയപ്പെടുന്ന ന്യൂസ് പേപ്പറുകളും ആർട്ടിക്കലുകളും പലപ്പോഴും ചെയ്തു സഹായിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഫോർമേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ് എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ ഉണ്ടാകുന്നതിൻ്റെ അല്ലെങ്കിൽ റവല്യൂഷൻ മുന്നോട്ട് നയിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണിയായിട്ട് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് എന്ത് ചെയ്തു നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന 5 റീസൺ, ഈ പറയുന്ന 5 കാരണങ്ങൾ കൊണ്ടാണ് റഷ്യൻ റവല്യൂഷൻ. നമ്മൾ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് റീസൺ ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഈ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, ഈ പോയിന്റുകൾ എക്സാമിന് ചോദിക്കുന്ന നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി സംഭവം ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സത്യം കോളം സെക്കൻഡ്. എന്തായാലും ഓട്ടോക്രാറ്റിക് റൂൾ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ എന്ന് പറയുന്നത് എന്താണ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എല്ലാ മേഖല അല്ലെങ്കിൽ എന്താണ് ടെറിട്ടറി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. യുദ്ധത്തിനുള്ള പണം കണ്ടെത്തിയിരുന്നത് ടാക്സിലൂടെ ആയിരുന്നു, ജനങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ എന്താണ് ഈ പറയപ്പെടുന്ന പോളിസി അല്ലെങ്കിൽ എന്താണ് ഇക്കണോമിക് പോളിസി അല്ലെങ്കിൽ എന്താണ് പൊളിറ്റിക്കൽ പോളിസി ഒരിക്കലും ജനങ്ങൾ അംഗീകരിച്ചിരുന്നില്ല. അതും ഒരു റീസൺ. സെക്കൻഡ് എന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് പേഴ്സൺസ്, സ്വന്തമായിട്ട് ലാൻഡ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതോടൊപ്പം തന്നെ ഫാർമേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു, വെയിൽസ് പലപ്പോഴും കിട്ടിയിരുന്നില്ല, പലപ്പോഴും കടത്തിന് വർക്ക് ചെയ്യേണ്ടിയിരുന്നു, ലൈവ്ലിഹുഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നു പലപ്പോഴും സാധ്യമായിരുന്നില്ല. തേർഡ് സ്റ്റാറ്റസ് ഓഫ് ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാക്ടറി ഇൻഡസ്ട്രി ഇതെല്ലാം മിക്കവാറും എങ്ങനെയായിരുന്നു, ഗ്രോസ് കോൺസെൻട്രേറ്റഡ് അർബൺ ഏരിയ അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗ് മോസ്കോ പോലുള്ള മേഖലയിൽ മാത്രമായിരുന്നു ഇൻഡസ്ട്രി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതൊരു റീസൺ. നെക്സ്റ്റ് വൺ പറഞ്ഞു കണ്ടീഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ഇൻഡസ്ട്രി. അപ്പൊ വർക്കേഴ്സിന്റെ വേജസും അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് ടൈം ഒന്നും ഒരിക്കലും സ്പെസിഫിക് ആയിരുന്നില്ല. ഗവൺമെന്റ് റെഗുലേഷനുകൾ പലപ്പോഴും ഇറ്റ് വാസ് ഓൺലി കൺഫൈൻഡ് ഇൻ പേപ്പേഴ്സ്, പേപ്പേഴ്സിന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നു എന്നു പറയുന്നത് ഈ പറയപ്പെടുന്ന റെഗുലേഷനുകളെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വർക്കേഴ്സിന് ഒരിക്കലും ഇതിനെതിരെ റിയാക്ട് ചെയ്യാൻ അസോസിയേഷനുകൾ ഫോം ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് മറ്റൊരു റീസൺ. ഫോർമേഷൻ ഓഫ് സോഷ്യലിസ്റ്റ് പാർട്ടീസ്, സോഷ്യലിസം എന്ന് പറയുന്ന ഐഡിയ റഷ്യയിലും അല്ലെങ്കിൽ യൂറോപ്പിലും സ്പ്രെഡ് ചെയ്യുന്നതിന് ഈ പറയപ്പെടുന്ന റെവല്യൂഷൻ കാരണമായി. എങ്ങനെയാണെന്ന് വെച്ചാൽ 1918 എന്ത് ചെയ്യുന്നു, റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്യുന്നു. പക്ഷേ അതിനൊരിക്കലും ഓപ്പൺലി വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം അന്ന് വരെ അതൊരു ഇല്ലീഗൽ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിരുന്നു. ഞാൻ ഈ ഫോട്ടോയ്ക്ക് ശേഷമാണ് ചെയ്യുന്നത് ഒരു ഓപ്പൺ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറുന്നത്. സോ അപ്പോൾ ഈ സീക്രട്ട് ആയിട്ട് ഗവൺമെൻറ് സിസ്റ്റത്തെ കുറിച്ച് എല്ലാം ചെയ്യുന്നു വളരെ വ്യക്തമായി അവർ മനസ്സിലാക്കുകയും എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ന്യൂസ് പേപ്പറുകളിലൂടെ മറ്റും സീക്രട്ടായിട്ടും ചെയ്തു പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഇത്രയാണ് അല്ലെങ്കിൽ ഈ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് റഷ്യയെ റവല്യൂഷനിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കും.
ക്രിസ്ത്യാനിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ റഷ്യൻ പബ്ലിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആദ്യ ഭാഗം കുറെ നമ്മൾ എടുത്തായിരുന്നു. നമ്മൾ ഫസ്റ്റ് പോർഷനിൽ പറഞ്ഞ ഏരിയകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എനിക്കൊരു വിശ്വാസം. അതായത് നമ്മൾ ആദ്യം ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി, നമ്മൾ ഒരു റവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്ന് എന്താണ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ എന്താണ്, സോഷ്യൽ ഗ്രൂപ്പുകൾ ഏതാണ്, അല്ലെങ്കിൽ ആ സോഷ്യൽ ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഐഡിയ ആയിട്ടുള്ള സോഷ്യലിസം പറഞ്ഞു, ലിബറലിസം പറഞ്ഞു, കൺസർവേറ്റീവിസം പറഞ്ഞു, റാഡിക്കലിസം പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്കൊരു ഓവറോൾ ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്, എന്താണ് ഈ കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇതെല്ലാം എങ്ങനെയാണ് റവല്യൂഷനെ സ്വാധീനിക്കുന്നത് എന്നുള്ള പറഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ദ ഫീച്ചേഴ്സ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. റഷ്യൻ റവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് റഷ്യൻ റവല്യൂഷനുള്ളത്, ഒരു അല്ലെങ്കിൽ മറ്റേതെല്ലാം റവല്യൂഷനേക്കാളും എന്ത് പ്രത്യേകത, അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഈ റഷ്യൻ റവല്യൂഷൻ ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഫസ്റ്റ് സക്സസ്ഫുൾ കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ എവർ ഹാപ്പൻഡ് ഇൻ ദി ഹിസ്റ്ററി. ലോകത്ത് എവിടെ സംഭവിച്ചത് വെച്ചും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ആണെന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അത് രണ്ട് സ്റ്റേജായിട്ടാണ് നടന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഫെബ്രുവരി റവല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ത് ഒക്ടോബർ റവല്യൂഷൻ. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഏരിയ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഫെബ്രുവരി റവല്യൂഷൻ, അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്താണ്, എന്തുകൊണ്ട് തന്നെ ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇതിന് ഫെബ്രുവരി അല്ലെങ്കിൽ ഫ്രഞ്ച് റവല്യൂഷന്റെ ഫസ്റ്റ് പാർട്ടിനെ, ആദ്യ റവല്യൂഷന്റെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ എന്തുകൊണ്ട് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് വിളിക്കുന്നു എന്ന് വെച്ചാൽ, ഇത് ഫെബ്രുവരി മാസത്തിൽ ഉടനീളം സംഭവിച്ച ഈവൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫെബ്രുവരി റവല്യൂഷൻ സംഭവിക്കുന്നത്? നമ്മൾ ഈ റവല്യൂഷൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് റഷ്യയിൽ നിലനിന്നിരുന്ന സോഷ്യൽ കണ്ടീഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സോഷ്യൽ സർക്കംസ്റ്റാൻസസ്, സോഷ്യൽ ഗ്രൂപ്പ്സ്, അപ്പൊ അവരുടെ ഒരു എന്താണ് എക്കണോമിക് സർക്കംസ്റ്റാൻസസ്, അല്ലെങ്കിൽ എന്താണ് എക്കണോമിക്കലി അവരുടെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിന്റെ കണ്ടീഷൻ എന്നാണ് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസാണ് സർപ്ലസ് വാല്യൂ, തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്തായിരുന്നു എന്നുള്ളതായി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ നേരെ ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പൊ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ പറയുമ്പോൾ ആ വർക്കിംഗ് ക്ലാസിന്റെ സോഷ്യൽ കണ്ടീഷൻ, അവരുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം നല്ലൊരു അവബോധം ഉണ്ടായിരിക്കുക. ആ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിന്റെ, അല്ലെങ്കിൽ എന്താണ് ആ സോഷ്യൽ കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ് ഇത് റവല്യൂഷനിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫെബ്രുവരി റവല്യൂഷനിലേക്ക് പറയാം. നമുക്കറിയാം കണ്ടീഷൻ ഓഫ് പെട്രോഗാഡ് വെയർ സിവിയർ ഇൻ 1970s. അപ്പം റഷ്യൻ റവല്യൂഷന്റെ ഇയർ അറിയാം 1917 ആണ്. നമ്മൾ ഇയർ കൃത്യമായി മനസ്സിലാക്കി വെച്ചേക്കുക, എക്സാം ചോദിക്കുന്നതാണ്. അപ്പൊ പെട്രോഗാഡ് നമുക്കറിയാം റഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് ഈ പറയപ്പെടുന്ന ടൗൺഷിപ്പുകളിൽ, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയൽ സെന്ററുകളിൽ ഒന്നാണ് നമ്മൾ പറയുന്നത് പെട്രോഗാഡ് ലാൻഡ്. പെട്രോഗാഡ് 1970s അവസാനം എന്ന് പറഞ്ഞാൽ അത് വളരെ സിവിയർ ആയിരുന്നു. ദ വിന്റർ ഓഫ് 1970 എന്ന് പറയുന്നത് വളരെ എന്താണ് എക്കണോമിക്കലി, അല്ലെങ്കിൽ എന്താണ് ബേസിക് ഫെസിലിറ്റീസ് പോലും അവൈലബിൾ അല്ലാത്തൊരു സാഹചര്യം പെട്രോഗാഡിൽ ഉണ്ടാകുന്നു 1970s. ഓക്കെ, അപ്പം ഈ കാലഘട്ടത്തിൽ റഷ്യ ഭരിക്കുന്ന രാജാവ്, അല്ലെങ്കിൽ എന്താണ് മൊണാർക്കിക്കൽ സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, റഷ്യയിലുണ്ടായിരുന്നത്. റഷ്യ വാസ് റൂൾഡ് ബൈ സർ നിക്കോളാസ് സെക്കൻഡ്. സർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു ഇന്ന് റഷ്യ ഭരിച്ചിരുന്നത് 1970s. അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം എന്താണ് ഈ സോഷ്യലി എന്താണ് റഷ്യ എന്ന് പറയുന്ന വളരെ ബാക്ക്വേർഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്. കാരണം എന്ന് വെച്ചാൽ സർ നിക്കോളാസ് സെക്കൻഡിന്റെ പല പോളിസികളും എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെടുന്ന റഷ്യയുടെ ഇക്കണോമിക് സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു, തകർത്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സോഷ്യൽ കണ്ടീഷൻ, ഫുഡ് ഷോർട്ടേജ് പോലും ഇവിടെ ഉണ്ടായി റഷ്യയിൽ ഉണ്ടായി. അപ്പൊ ഈ ഫുഡ് ഷോർട്ടേജ് കാരണം എന്താണ് സംഭവിക്കുന്നത്, സാധാരണ ജനങ്ങൾക്ക് കോമൺ പീപ്പിൾ എന്ത് ചെയ്യുന്നില്ല, ബേസിക് ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ ആവാത്തൊരവസ്ഥ. വർക്കിംഗ് ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 22nd February, February 22 ഒരു ലോക്ക് ഔട്ട് എന്ത് ചെയ്യുന്നു, പെട്രോൾ ഹാളിൽ സംഭവിക്കുന്നു. അപ്പൊ എന്താണ് ഒരു ലോക്ക് ഔട്ട് എന്ന് മനസ്സിലാക്കാം, അവർ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. അതായത് ഒരു വ്യവസായ സ്ഥാപനമായിട്ട് തർക്കം സംഭവിക്കുകയും അവിടെ പണി നിർത്തി വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ലോക്ക് ഔട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു ലോക്ക് ഔട്ട് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഫാക്ടറിയിൽ എന്ത് ചെയ്യുന്നു, ഒരു ലോക്ക് ഔട്ട് സംഭവിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും റഷ്യയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് ആ തൊഴിലാളി, അല്ലെങ്കിൽ ഒരു തൊഴിലാളിയായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞുവിടുക, അല്ലെങ്കിൽ തിരിച്ചുവിടുക, അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെ ഒരു എന്താണ് ഒരു മൊണാർക്കിക്കൽ, അല്ലെങ്കിൽ എന്താണ് ഒരു പുത്തക മൊണോപ്പൊളിക്കൽ മൊണോപ്പൊളി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതിൽ നിലനിന്നിരുന്നു. പക്ഷെ 22nd February, February 22 സംഭവിച്ച ലോക്ക് ഔട്ടിന് വലിയൊരു വ്യത്യാസം ഉണ്ടായി. കാരണം ഒരു അല്ലെങ്കിൽ ഒരു തൊഴിലാളിയെ പുറത്താക്കുന്നു, അല്ലെങ്കിൽ ഒരു 19 ഒരു തൊഴിലാളിയെ പുറത്താക്കുന്നു എന്ന വാർത്ത പരിചയം അന്ന് ആ ഫാക്ടറിക്ക് സമയമുള്ള ഏതാണ്ട് 50 അല്ലെങ്കിൽ തൊട്ടടുത്ത ഫാക്ടറികളിൽ നിന്നും എന്താണ് 50 ഫാക്ടറീസിലെ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുകയും അവിടെ
ഒരു വലിയൊരു സ്ട്രൈക്ക് അല്ലെങ്കിൽ അത് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചെയ്തു. അപ്പൊ നമുക്ക് അവർ റവല്യൂഷന്റെ ആരംഭമാണ്, റവല്യൂഷൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം തന്നെ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു എന്താണ് അവിടെ ഒരു എന്താണ് റവല്യൂഷന്റെ ആരംഭമായിരുന്നു. അല്ലെ, ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് സ്ത്രീകളായിരുന്നു. ഓക്കെ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ വലുതായിരുന്നു ഈ പറയപ്പെടുന്ന സ്ട്രൈക്കിൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് 22nd February ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് നമ്മൾ അതിനെ ആചരിക്കുന്നത്. അപ്പൊ അത് മറന്നുപോകാതിരിക്കുക, 22nd February. അപ്പൊ ഈ ഒരു മൂവ്മെന്റ് സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ ശക്തമായിട്ടുണ്ടാകുന്നു. ദെൻ ഇതെന്ത് ചെയ്യുന്നു, പിന്നീട് ഫർദർ അല്ലെങ്കിൽ മുന്നോട്ട് വലിയൊരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ എന്താണ് വലിയൊരു കോംപ്ലക്സിറ്റിയിലേക്ക് നിർണ്ണയിക്കുന്നു. അപ്പം നോക്കാം, നമുക്കറിയാം റഷ്യയിൽ നമ്മൾ ഈ ഒരു രണ്ട് മേഖലയുണ്ട്. നേവാനദിയുടെ തീരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അത് നേവാനദിയുടെ ഒരു മേഖല എന്ന് പറയുന്നത് ഏറ്റവും ഫാഷനബിൾ ആയിട്ടുള്ള ഏറ്റവും റിച്ച് ആയിട്ടുള്ള എന്താണ് ഈ പറയപ്പെടുന്ന ഓഫീസേഴ്സും ഓണേഴ്സും ഫാക്ടറി ഓണേഴ്സും ഒക്കെ താമസിക്കുന്നത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു മേഖലയും, അതേസമയം വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ വർക്കേഴ്സ് പോലുള്ള എന്താണ് ഏറ്റവും പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന മറ്റൊരു മേഖലയും ഇവിടെ ഉണ്ട്, ഈ പറയപ്പെടുന്ന നേവാനദിയുടെ തീരങ്ങളുണ്ട്. അപ്പൊ ഈ തർക്കം അല്ലെങ്കിൽ ഈ സ്ട്രൈക്ക് ശക്തമാകുന്നതോടുകൂടി ഫാഷണബിൾ ബിൽഡിങ്ങുകളെല്ലാം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ റഷ്യ എന്താണ് റഷ്യയുടെ എന്താണ് റോയൽറ്റിയുടെ സിമ്പിൾ ആയിട്ടുള്ള ഫാഷണബിൾ ഏരിയ മുഴുവൻ എന്ത് ചെയ്യുന്നു, ഈ വർക്കേഴ്സിനെ കൊണ്ട് സറൗണ്ട് ചെയ്യുന്നു. സ്ട്രൈക്ക് എന്ത് ചെയ്യുന്നു, വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്നു. സോ അപ്പം ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനെ നിയന്ത്രിക്കണം. അതിനുവേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു, വളരെ ശക്തമായി സർ നിക്കോളസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വലിയ പോളിസി അല്ലെങ്കിൽ ഒരു കർഫ്യൂ ചെയ്തു ഗവൺമെന്റ് നേതൃത്വത്തിൽ ഈ പെട്രോളുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്ട്രൈക്കിൽ തുടങ്ങി അതിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്, ഒരു വലിയൊരു കർഫ്യൂവിലേക്ക് വലിയൊരു നിരോധനത്തിലേക്ക് വന്ന് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നും അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ കർഫ്യൂ അല്ലെങ്കിൽ പോലീസിന്റെയൊക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു, വലിയൊരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെ ഇമ്പോസ് ചെയ്തു. കാരണം ഈ വർക്കേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, ഏത് സമയവും ഒരു വയലന്റ് മൂവ്മെന്റിലേക്ക് മാറാം. അപ്പൊ 24th and 25th February 24th and 25th ഈ ഡേറ്റ് ഒന്ന് വന്നുമായിരിക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ഈ പ്രൊട്ടസ്റ്റേഴ്സിനെ വാച്ച് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, ഈ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു പോലീസ് സിസ്റ്റത്തെ റഷ്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു, ഇനിഷ്യേറ്റ് ചെയ്തു. പിന്നീട് എന്താ സംഭവിക്കുക നമുക്കറിയാം, റഷ്യൻ പാർലമെന്റിന്റെ പേരാണെന്ന് പറയുന്നത് ഡ്യൂമെന്ന് പറയുന്നത്. സാർ നിക്കോളാസ് സെക്കൻഡിന്റെ സമയത്ത് ഡ്യൂമെ ഉണ്ടാക്കിയ ഒരു ഏറ്റവും അല്ലെങ്കിൽ ഡ്യൂമെ എന്ത് ചെയ്യുന്നത്, 25th February ഡ്യൂമെ എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. നോക്കുക, ഒരു രാജ്യത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്സ് മൊണാർക്കാണ് എങ്കിലും ജനങ്ങളിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സിനെ പരിഗണിച്ചിരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിലും പഠിച്ചതാണ് സോഷ്യൽ ക്ലാസുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ജനങ്ങളെ പരിഗണിക്കുന്നതാണ്. അപ്പൊ അതുപോലെ പക്ഷേ ഈ പറയപ്പെടുന്ന ജനങ്ങളുടെ ഒരു സഭയായിരുന്നു ഡ്യൂമെ ഉണ്ടായിരുന്നു. യാതൊരു മുന്നറിയിപ്പും കൂടാതെ 25th February എന്ത് ചെയ്യുന്നു, ഡ്യൂമ സസ്പെൻഡ് ചെയ്യുന്നു. സോ ഇതിനെതിരെ അന്നുണ്ടായിരുന്ന പൊളിറ്റീഷ്യൻസ് എന്ത് ചെയ്തു, വളരെ ശക്തമായിട്ട് എന്ത് ചെയ്തു, ഒരു ആക്ഷൻ എടുക്കുന്നു. എന്താണ് പൊളിറ്റീഷ്യൻസ് ഈ ഈ പറയപ്പെടുന്ന എന്താണ് സർ നിക്കോളാസിന്റെ ആക്ഷനെതിരെ വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. നോക്കാം, ഒരു റെപ്രസെന്റേറ്റീവ് ഹൗസിന്റെ അകത്ത് വലിയ വർക്കാണ്, ഹൗസിന്റെ പുറത്ത് വർക്കേഴ്സിന്റെ നേതൃത്വത്തിൽ എന്താണ് വലിയൊരു തർക്കം നടക്കുകയാണ്. ഓക്കെ, അപ്പം വർക്കിംഗ് ക്ലാസിന്റെ എന്താണ് ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടസ്റ്റ് ഇത് പിന്നീട് ഫർദർ റെവല്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നു, ഇതിനെ 27th February ആകുമ്പോഴത്തേക്ക് ഈ പറയപ്പെടുന്ന വർക്കിംഗ് ക്ലാസിന്റെ വലിയൊരു ഡോമിനേഷൻ ഇവിടെ ഈ പറയപ്പെടുന്ന നമ്മുടെ ഈ പെട്രോൾ പമ്പിൽ ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം എന്ത് ചെയ്തു, ട്രാൻസാക്ട് ചെയ്തു. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, ഇത് നയിച്ചു. പിന്നീട് കാവലറി ഇമ്പോസ് ചെയ്തു എങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് നിയന്ത്രണത്തിൽ നിന്നും ഇത് മാറുന്നു. അതിന്റെ ഭാഗമായിട്ട് പിന്നീട് വർക്കേഴ്സിന്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ വർക്കേഴ്സ് എല്ലാം എന്താണ് ഈ സ്ട്രൈക്ക് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാം കൂടി കൂടിച്ചേർന്ന ഒരു യൂണിയൻ അല്ലെങ്കിൽ സോവിയറ്റ് അവിടെ ഫോം ചെയ്യുന്നു. അതായത് സോവിയറ്റ് ഈസ് കാൾഡ് പെട്രോഗാർഡ് സോവിയറ്റ്. ഓക്കെ, അപ്പോൾ ഈ പറയപ്പെടുന്ന സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്ന വർക്കേഴ്സ് എല്ലാം കൂടിച്ചേർന്ന് നിർമ്മിച്ച ഒരു യൂണിറ്റിനെ അല്ലെങ്കിൽ ഒരു യൂണിയനെ അല്ലെങ്കിൽ ഒരു സോവിയറ്റിനെയാണ് നമ്മൾ അന്ന് വിളിക്കുന്നത്, പെട്രോഗാർഡ് സോവിയറ്റ് എന്ന് വിളിക്കുന്നത്. അത് ഒന്നാമത്തോസ്റ്റിനാണ് പറഞ്ഞുവാതിരിക്കുക. പിന്നീട് സംഭവിക്കുന്നത് 12th March February അവസാനം 12th കഴിഞ്ഞു. 12th March സംഭവിക്കുന്നു, ഒക്കെ ഗവൺമെന്റിന്റെ കൺട്രോളിൽ നിന്നും എല്ലാം പോകുന്നു, എല്ലാ ആരുടെ കൈകളിലായി, ഈ വർക്കിംഗ് ക്ലാസിന്റെ കൈകളിലേക്ക് ആകുന്നു. സംഭവിക്കുന്നത് എന്താണ്, സാർ റിലിങ്ക്വിഷ്, അതായത് അന്നുണ്ടായിരുന്ന നിക്കോളാസിന്റെ ഭരണം എന്ത് ചെയ്യുന്നു, സാർ നിക്കോളാസിന്റെ ഭരണം അവിടെ അവസാനിക്കുന്നു. അതിന്റെ പിന്നീട് എന്ത് ചെയ്യുന്നു, സോവിയറ്റിന്റെയും ഡ്യൂമയുടെയും നേതൃത്വത്തിൽ എന്ത് ഫോം ചെയ്യുന്നു, ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, റഷ്യയിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫെബ്രുവരി റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് മൊണാർക്കിക്കൽ സിസ്റ്റം ഇൻ റഷ്യ. അപ്പോൾ റഷ്യയിൽ നിലനിന്നിരുന്ന മൊണാർക്കിക്കൽ സിസ്റ്റത്തിന്റെ പോലെ എന്താണെന്നു പറയുന്നത് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെബ്രുവരി റവല്യൂഷനോട് കൂടി എന്ത് ചെയ്യുന്നു, റഷ്യയിൽ ആര് കടന്നു വരുന്നു,
ഒരു പ്രൊഫഷണൽ ഗവൺമെന്റ് ഡ്യൂമയുടെയും സോവിയറ്റിന്റെയും നേതൃത്വത്തില്ല. ഡ്യൂമ എന്ന് പറഞ്ഞാൽ റെപ്രസെന്റേറ്റീവ് ബോഡിയാണ്, സോവിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കേഴ്സിന്റെ ഒരു യൂണിയനാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന രണ്ട് യൂണിറ്റുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് ഈ റഷ്യയിലേക്ക് എന്ത് ചെയ്യുന്നു, കടന്നു വരുന്നത്. ഇറ്റ് വാസ് ഇൻ സെക്കൻഡ് മാർച്ച് രണ്ടാം തീയതിയാണ് അത് കടന്നു വരുന്നത്. അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മൾ ചിന്തിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു തുടക്കമായിരുന്നു ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഫെബ്രുവരി റെവല്യൂഷനോട് കൂടി എന്ത് അവസാനിച്ചില്ല, റഷ്യൻ റെവല്യൂഷൻ അവസാനിച്ചില്ല, അത് ഒക്ടോബർ റെവല്യൂഷൻ വരെ എത്തി. അതെങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഫെബ്രുവരി റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് മൊണാർക്കിക്കൽ സിസ്റ്റം, അല്ലെങ്കിൽ റഷ്യയിൽ ഉണ്ടായിരുന്ന മൊണാർക്കിക്കൽ സിസ്റ്റത്തിന്റെ എന്തായിരുന്നു, അല്ലെങ്കിൽ സർ നിക്കോളാസിന്റെ അഡ്മിനിസ്ട്രേഷൻ, സർ നിക്കോളാസിന്റെ എന്താണ് ഭരണത്തിന്റെ അവസാനമായിരുന്നു എന്ന് പറയുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കേസസ് എന്ന് പറയുന്നത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് റഷ്യ നിലനിന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കാം. പെട്രോളിന്റെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് നോക്കാം 1977, അതുപോലെ 22 ഫെബ്രുവരി എന്ത് സംഭവിക്കുന്നു, ലോക്ക്ഔട്ട് സംഭവിക്കുന്നു, ലോക്ക്ഔട്ടിന്റെ റീസൺ നമ്മൾ പഠിച്ചു വെച്ചേക്കാം. ഇത് എന്തുകൊണ്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേ എന്ന് പറയുന്നു, അന്ന് നടന്ന ലോക്ക്ഔട്ടിന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ആ ലോക്ക്ഔട്ടിനെതിരെ നടന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത സ്ത്രീകളായിരുന്നു. സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ അത്രയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തെ നമ്മൾ എന്തായാലും ആചരിക്കുന്നു, ഇതിനെ നമ്മൾ ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയിരുന്നു ആചരിക്കുന്നു. ഹെൽപ്പിന് സംഭവിക്കുന്നത് നേവാദേവി ഫാഷണബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് ഏരിയ നമുക്കറിയാം, നേവാദേവിയുടെ കേസുകളുള്ളതാണ്, ഫാഷണബിൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ബിൽഡിംഗ് ഏരിയാസ് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെടുന്ന വർക്കേഴ്സിനാൽ എന്ത് ചെയ്യുന്നു, സറൗണ്ട് ചെയ്യപ്പെടുന്നു, വർക്കേഴ്സിനാൽ ചുറ്റപ്പെടുന്നു. അപ്പോൾ ഈ പറയപ്പെടുന്ന മേഖലയിൽ വലിയൊരു പ്രൊട്ടസ്റ്റുണ്ടായി എന്ത് ചെയ്യുന്നു, സർ നിക്കോളാസിൻ്റെ നേതൃത്വത്തിലുള്ള എന്ത് രാജാ എന്താണ് പോലീസും ഗ്യാരണ്ടിയും ഇതിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് പിന്നീട് ഭയങ്കര വയലൻസിലേക്ക് പോവുകയും ഡ്യൂമ സസ്പെൻഡ് ചെയ്ത് മറ്റൊരു പ്രധാനപ്പെട്ട പക്ക വിഷയമായി നിൽക്കുകയും സെക്കൻഡ് മാർച്ചിൽ സണ്ണി കോളേജിന്റെ ഭരണം അവസാനിക്കുന്നു. വർക്കേഴ്സിന്റെ ഇടയിൽ ഒരു യൂണിറ്റ് ഉണ്ടാകുന്നു, കാർഡ് പെട്രോ കാർഡ് സോറി, ഓക്കെ അത് വന്നു വന്നിരിക്കുക. പിന്നെ എന്ത് ചെയ്യുന്നു, ഈ ഡ്യൂമയുടെയും പെട്രോ കാർഡിന്റെയും സോവിയറ്റിന്റെയും മാർക്കറ്റിൽ എന്ത് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ ഉണ്ടാകുന്നു. അപ്പൊ ഇതാണ് നമ്മളൊരു ഓവറോൾ, അല്ലെങ്കിൽ എന്താണ് ഫെബ്രുവരി റെവല്യൂഷന്റെ ഒരു ഓവറോൾ സമ്മറി ആയിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ അതിന്റെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക, റഷ്യയുടെ ഒരു സിറ്റുവേഷനും അതുപോലെ തന്നെ അതിനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഫെബ്രുവരി റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്തായിരുന്നു ഫെബ്രുവരി റെവല്യൂഷനിലൂടെ സംഭവിച്ചത്, എന്ത് മാറ്റമാണ് റഷ്യയിൽ ഫെബ്രുവരി റെവല്യൂഷൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈവൻസ് എല്ലാം നമ്മൾ എന്താണ് വളരെ വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഫെബ്രുവരി റെവല്യൂഷനിലൂടെ റഷ്യയിൽ ഉണ്ടായതെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പൊ നോക്കാം നമ്മൾ എഫക്ട്സ് ഓഫ് ഫെബ്രുവരി റെവല്യൂഷൻ, അല്ലെങ്കിൽ ഫെബ്രുവരി റെവല്യൂഷനിലൂടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്നത് ഒരു മൊണാർക്കിക്കൽ സിസ്റ്റം ആയിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ വലിയ റെസ്ട്രിക്ഷനുകളുള്ള കാര്യമായിരുന്നു റഷ്യ എന്ന് പറയുന്നത്. അപ്പൊ അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് മീറ്റിങ്ങുകൾക്കും മറ്റും ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിരുന്ന അസോസിയേഷനുകൾ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ പബ്ലിക് മീറ്റിംഗ്, ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അവിടെ നിലനിന്നിരുന്ന റെസ്ട്രിക്ഷൻ, ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തിരുന്ന റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, പ്രൊഫഷണൽ ഗവൺമെന്റ് എന്താണ് ഫെബ്രുവരി റെവല്യൂഷന്റെ പ്രൊഫഷണൽ ഗവൺമെന്റ് വരുന്നു. അപ്പൊ ആ വന്ന പ്രൊഫഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന റെസ്ട്രിക്ഷൻ, പബ്ലിക് മീറ്റിങ്ങുകൾക്ക് നിലനിന്നിരുന്ന റെസ്ട്രിക്ഷൻ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതാണ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത്. എന്ന് പറയുന്നത് സെക്കൻഡ് വൺ, നമുക്കറിയാം അസോസിയേഷനുകൾ ഫോം ചെയ്യുന്നതാണ് സർനിക്കോളാസിന്റെ കീഴിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊണാർക്കിക്കൽ സിസ്റ്റത്തിന്റെ കീഴിലായപ്പോൾ എന്താണ് അസോസിയേഷനുകൾ എല്ലാം ഫോം ചെയ്യുന്നതിന് വളരെ വലിയ എന്താണ്ട് റെസ്ട്രിക്ഷനുകളുണ്ട്. കാരണം എന്താണ് ആ സിസ്റ്റത്തിനെതിരെ ആ പറയുന്ന അസോസിയേഷൻ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ തീരുമാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ അസോസിയേഷൻ മാറുകയോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നതിനാൽ അസോസിയേഷനുകളുടെ ഫോർമേഷൻ, അപ്പം പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സുകളുടെ അസോസിയേഷനുകളാകുമ്പോൾ എന്താണ് അതിനൊരു വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടാകും. പക്ഷേ ഈ പ്രൊഫഷണൽ ഗവൺമെന്റ് കടന്നതോടുകൂടി, അല്ലെങ്കിൽ എന്താണ് ഫെബ്രുവരി റെവല്യൂഷന്റെ അവസാനത്തോടുകൂടി എന്താണ് പെട്രോഗ്രാഡിലെല്ലാം സോവിയറ്റ് കണക്കല്ലെങ്കിൽ എന്താണ് സോവിയറ്റുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പെട്രോവാർഡ് സോവിയറ്റ് പോലുള്ള സോവിയറ്റുകൾ യൂണിയനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, സെറ്റപ്പ് ചെയ്യാൻ തുടങ്ങി. പെട്രോവാർഡ് സോവിയറ്റ് പോലുള്ള സോവിയറ്റുകൾ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ യൂണിയനുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി, എന്താണ് റഷ്യയിലെ പല മേഖലകളിലും രൂപീകരിക്കാൻ തുടങ്ങി. ആൾസോ കമ്മിറ്റീസ് വേർ ഫോർമഡ് ഇൻ ഇൻഡിവിജ്വൽ റണ്ണിംഗ് ഫാക്ടറീസ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓരോ വ്യക്തി മൊണോപ്പൊളിക്കിന്റെ മൊണോപ്പൊളിയായിട്ട് ഓരോ വ്യക്തിയും എന്ത് ചെയ്യുന്ന റൺ ചെയ്യുന്ന ഫാക്ടറികൾ, അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ ഫാക്ടറീസ് അവിടെ ഉണ്ടായിരുന്നു, റഷ്യയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഇൻഡിവിജ്വൽ ഫാക്ടറീസിന്റെ ഒരു പ്രത്യേകത,
ഒരിക്കലും വർക്കിംഗ് ക്ലാസ്സിന് ഫേവറബിൾ ആയിട്ട് കൃത്യമായിട്ടുള്ള വയസ്സോ അല്ലെങ്കിൽ എന്താണ് വർക്കിംഗ് കണ്ടീഷനോ ഒന്നും പ്രൊവൈഡ് ചെയ്യണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം അത് ആരും ക്വസ്റ്റ്യൻ ചെയ്യാൻ ആ കാലഘട്ടമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതേസമയം നമ്മൾ നോക്കുക, കമ്മിറ്റീസ് വേർ ഫോംഡ് ഇൻ ഇൻഡിവിജ്വൽ ലേണിംഗ് ഫാക്ടറീസ്. അപ്പം എന്താണ് വർക്കിംഗ് ക്ലാസ്സുകളുടെ ഒരു കമ്മിറ്റി ഓരോ ഇൻഡിവിജ്വൽ ഫാക്ടറീസിലും ഉണ്ടാകുമ്പോൾ വർക്കേഴ്സിന്റെ ഒരു യൂണിയൻ അവിടെ ഫോം ചെയ്യപ്പെടുന്നു. അപ്പൊ ആ വർക്കേഴ്സിന്റെ യൂണിയൻ എന്ത് ചെയ്യും, ഈ പറയപ്പെടുന്ന ഇൻഡിവിജ്വൽ ലേണിംഗ് ഫാക്ടറീസിന്റെ വർക്കിംഗിനെ എന്ത് ചെയ്യും, അവിടെ ക്വസ്റ്റ്യൻ ചെയ്യും. സോ ദാറ്റ് വാസ് ആൻ അഡ്വാൻറ്റേജ്. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന റെഗുലേഷന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് കമ്മിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽ ലേണിംഗ് ഫാക്ടറീസ് ആൻഡ് ഓൾസോ കമ്മിറ്റീസ് ആൻഡ് ഇന്ത്യ ആർമി സോൾജിയർ കമ്മ്യൂണിറ്റീസിന്റെ ആർമി. അപ്പൊ സോൾജിയേഴ്സിന്റെ എന്താണ് അവരുടെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സർക്കംസ്റ്റാൻസസ് എന്ത് ചെയ്യുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ എന്താണ് അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടെ എന്ത് ഒരു സോൾജിയേഴ്സ് വർക്കിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ സോൾജിയേഴ്സ് കമ്മിറ്റീസ് എന്ത് ചെയ്യുന്നു ഇവിടെ ആർമിയിൽ എന്ത് ചെയ്യുന്നു ഫോം ചെയ്യുന്നു. അനദർ ചേഞ്ച്, അപ്പൊ സോൾജിയേഴ്സ് കമ്മിറ്റീസിന്റെ ഒരു ഫോർമേഷൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം സോൾജിയേഴ്സ് കമ്മിറ്റീസിന്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുമ്പോൾ വളരെ വലിയ എന്താണ് ഒരു മാറ്റമാണ് ഈ ആർമിയിൽ ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ സോൾജിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും അവരെന്തെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ് രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവർക്ക് കൃത്യമായിട്ടുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ ഉണ്ടാകുന്ന എന്താണ് ദ റെസ്പെക്റ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് റൂളിംഗ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക അറിയിക്കുന്നതിന് എന്താണ് ഈ പറയപ്പെടുന്ന കമ്മിറ്റികൾ ചെയ്തു സഹായിച്ചിരുന്നു. നമുക്കറിയാം ഈ നമ്മൾ റവന്യൂവിന്റെ കോസസ് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പൊളിറ്റിക്സ് എന്താണ് റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളാണ് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് ഉണ്ടായത്, ഒന്ന് മെൻഷെവിക്സും മറ്റൊന്ന് ബോൾഷെവിക്സ്. ഈ മെൻഷെവിക്സിന്റെ നേതൃത്വത്തിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന പ്രൊഫഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത് ഫോം ചെയ്യുന്നത്. അപ്പൊ അതേസമയം ബോൾഷെവിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റാഡിക്കലാണ്, റാഡിക്കൽ ആയിട്ടുള്ള ഒരു ചിന്താഗതി ആണ് ആർക്കുള്ള ഈ ബോൾഷെവിക്സിനുള്ളത്. അപ്പൊ ഈ പോപ്പുലാരിറ്റി ഓഫ് ബോൾഷെവിക്സ് ഇപ്പൊ എന്താണ് ഫെബ്രുവരി റവല്യൂഷന് ശേഷം ബോൾഷെവിക്സുകളുടെ എന്ത് കൂടുന്നു, ഒരു പോപ്പുലാരിറ്റി കൂടുന്നു. സോ അതൊരു ടെൻഷൻ ഗവൺമെന്റിന്റെ അകത്തുണ്ടായി. ഓക്കെ, എന്താണ് സൊസൈറ്റിയിൽ ബോൾഷെവിക്സുള്ള ഒരു സ്വാധീനം കൂടുന്നത് എന്ത്, ഒരു ടെൻഷൻ ഈ പറയപ്പെടുന്ന ഗവൺമെന്റ് അകത്തുണ്ടായി. കാരണം വെച്ചാൽ പലപ്പോഴും പ്രൊഫഷണൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന അതായത് പ്രൊഫഷണൽ ഗവൺമെന്റ് അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, അടിച്ചമർത്താൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗവൺമെന്റിന്റെ ഒരു തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഭയം എന്ത് ചെയ്തു, ഈ എന്താണ് പോപ്പുലാരിറ്റി ഓഫ് ബോൾഷെവിക്സ് കൂടുന്നത് പ്രൊഫഷണൽ ഗവൺമെന്റ് തകർച്ചയിലേക്ക് നയിക്കുന്ന ഒരു ഭയം അവർക്കുണ്ടായിരുന്നു. അതിന് ഡിസൈഡ് ടു ടേക്ക് സ്ട്രിക്ട് മെഷേഴ്സ് അഗൈൻസ്റ്റ് സ്പ്രെഡിംഗ് ഡിസ്കണ്ട്. അപ്പൊ ഗവൺമെന്റ് എതിരെ പടരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് എതിരായിട്ട് വരുന്ന ഡിസ്കണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് എതിരെ വരുന്ന പല വാർത്തകളും അല്ലെങ്കിൽ ഗവൺമെന്റ് എതിരെ പ്രചരിക്കുന്ന ഓരോ എന്താണ് ഡിസ്കണ്ടെന്റ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സ് കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ തുടങ്ങി. അപ്പൊ നോക്കുക, നമ്മൾ ബേസിക്കലി മൊണാർക്കിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷനുകളായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മയായിരുന്നു. അപ്പൊ അതേ അവസ്ഥയിലേക്ക് പ്രൊഫഷണൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ബോൾഷെവിക്സിന് പോപ്പുലാരിറ്റി കിട്ടുമ്പോൾ പ്രൊഫഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഈ തരത്തിലുള്ള മെഷേഴ്സ് ജനങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുന്നു പ്രയോഗിക്കുന്നു. ദെൻ സിംഗിൾ ഓണർഷിപ്പിന്റെ ആവശ്യമില്ല, മറ്റെന്തെങ്കിലും വർക്കേഴ്സ് ആയിരിക്കണം കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. അപ്പൊ വർക്കേഴ്സ് ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഫാക്ടറി നയിക്കേണ്ടത് എന്നൊരു ആശയത്തിലേക്ക് വരുന്നു. വർക്കേഴ്സ് ഫാക്ടറി റൺ ചെയ്യാൻ ആരംഭിക്കുന്നു, പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ അവിടെ നിന്ന് ഇല്ലാതാകുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നു, ഗവൺമെന്റിനെ പലപ്പോഴും ടെൻഷനിലേക്ക് നയിച്ചു. വർക്കേഴ്സ് ഫാക്ടറി റൺ ചെയ്യുന്നതിനെ അവസാനിപ്പിക്കുകയും അതിനു വേണ്ടി മുന്നോട്ട് നിൽക്കുന്ന ലീഡേഴ്സിനെ പലപ്പോഴും ആവർത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായി, റഷ്യയിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ പ്രൊഫഷണൽ ഗവൺമെന്റ് മുന്നോട്ട് വരുന്ന സമയത്ത് മുമ്പോട്ട് വെച്ച ആശയം എന്ന് പറഞ്ഞാൽ ഭൂമി കർഷകന് നൽകുക എന്നൊരു ആശയം എന്ത് ചെയ്യുന്നു, അവർ മുന്നോട്ട് വരുന്നു. പക്ഷേ എന്ത് ചെയ്യില്ല, പ്രൊഫഷണൽ ഗവൺമെന്റ് ഇല്ലാതിരുന്നു. പ്രസൻസും സോഷ്യലിസ്റ്റുകളും, പ്രസന്റും സോഷ്യലിസ്റ്റും എന്നത് ഡിമാൻഡ് ചെയ്യുമ്പോൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് എന്നാണ് ലാൻഡ് ആർക്കും അല്ലെങ്കിൽ ഭൂമി ആർക്കും തിരികെ നൽകുക, കർഷകന് നൽകുക, കൃഷി ചെയ്യുന്ന കർഷകന് ഭൂമി തിരിച്ചു തരിക എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു, പലപ്പോഴും നടക്കുന്നു. സോ ലാൻഡ് കമ്മിറ്റി, ലാൻഡ് കമ്മിറ്റി ഫോം ചെയ്യുന്നു. ജൂലൈ സെപ്റ്റംബർ മാസത്തോടെ കൂടി എന്ത് ചെയ്യുന്നു, ഈ പറയപ്പെടുന്ന ലാൻഡ് എന്ത് ചെയ്തു, കർഷകർ എന്ത് ചെയ്തു, സീസ് ചെയ്തു, പിടിച്ചെടുത്തു. ഓക്കെ, നോക്കാം. അപ്പൊ ഇതൊക്കെയാണെന്ന് പറയുന്നത് എഫക്ട്സ് ഓഫ് ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറയുന്നത്. ഫെബ്രുവരി റവല്യൂഷൻ പറഞ്ഞു എന്തൊക്കെ മാറ്റങ്ങളാണ് സോ എന്താണ് കൃഷിയിൽ ഉണ്ടായിരുന്നത്.